हाई वीवेस गोपुस किचन स्वागत इन अष्टमी रोहिणी वीडियो कुछ कुकिंग कुछ अष्टमी रोहिणी चरित्र नमक चर्चा एल चल सब्सक्राइब का सब्सक्राइब बेल क्लिक षेर अमेंट वीडियो इष्टि लाइक इन नमुक ए वीडियो नोक कृष्ण कृष्णपक्ष अष्टमी रोहिणी चेर दिवस नाम अष्टमी रोहिणी आईट आघोषिक पक्षे चल रोहिणी नक्षत्र पक्षे अष्टमी की प्राधान्य अष्टमी नोकी अष्टमी रोहिणी आघोषिक आ दिवस भगवा श्रीकृष्ण कंस कारागृह जनचुनो पर विष्णु पूर्ण अवतार भगवा अष्टमी रोहिणी व्रत अनुष्ठी शर्धरात्रि समय भगवा जन आ समयत क्षेत्र दर्शन वाले ना अदपी पिटे दस रे क्षेत्र अगर अवड़े व्रत अनुष्ठिक अब पचातवर अटीस्ट और अरियाहार उपयोग कहिया नोक अगले पचो अगर चलिए रीती नमुक इन कल तेरे अब पूर्ण रीती व्रत चल नोक पी व्रत नोकी क्यों मन शुद्धत ऐटों प्राधान्य मन शुद्ध भगवानी ते लिखा अदान प्राधान्य व्रत पटि कटना शास्त्र अब ई भगवा अवतार पूर्णावतार एल कठिन तटे तरण नम्बर मुंबान शक्ति भगवान तरह व्रतमेड़ण साधारण श्रीकृष्ण क्षेत्र तृकईवण वीपा वाले प्रसिद्ध ढड़ मवेलिकर कृष्णस्वामी क्षेत्र तृकईवण वीपा वाले प्रसिद्ध अब ई अष्टमी रोहिणी ना पापायस उन्नियप ना वीटी तेनालीर कुे अब वीटी तेजी नमुक अब तेजी मधुर या उत्तर मधुर अवड़ पोय वांगो वन इवे फ्रेम इन वर्क अवे धारा किटू इत नाम अष्टमी रोहिणी की एलोम उन्णियपाण पक्षे उप पापायस वाले प्रधानमंत्री इन या अरी कुर्ती अर कोम उणकलरी इतने या पापायसम वे अब उप उपति अरी कुर्ती वचिद अब पड़चे तृकईवण इन भगवा वीपा अंत ना वीटी ते पापायसमी उन्णियपी नीति अत्र
ഇത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് എടുക്കും അപ്പോൾ ചെറുതായിട്ട് ഒന്ന് വേവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉരുളിയിൽ ഇട്ട് റെഡിയാക്കി എടുക്കാം അതാകുമ്പോൾ എളുപ്പമുണ്ട് അതുകൊണ്ട് അല്ല വെറുതെ ആദ്യം തന്നെ അടുപ്പത്തിട്ട് വേവിക്കാം കുഴപ്പമൊന്നുമില്ല പാൽപ്പായസത്തിനുള്ള അരി വെന്തിട്ടുണ്ട് ഉണക്കലേരി ഞാൻ അതിലേക്ക് ഈ കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാര ഇടുകയാണ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാവൂ പിന്നെ അല്ലെങ്കിൽ വേവ് ശരിയാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു കപ്പിൽ രണ്ട് കപ്പാണ് ഞാൻ പഞ്ചസാര ഇട്ടത് കാരണം പാൽപ്പായസത്തിന് നല്ല മധുരം വേണം ഇല്ലെങ്കിൽ ഒരു ഇത് ശരിയാവില്ല ഇതൊന്ന് തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പാലൊഴിക്കും പാലൊഴിച്ച് കുറുക്കി എടുക്കണം പിന്നെ അതിൽ ഏലക്ക പൊടിച്ചത് ഒക്കെ ചേർത്ത് എടുക്കുന്നു മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം നമ്മൾ നാഗാരാധനയ്ക്ക് കാവിലൊക്കെ ഉണ്ടാക്കുന്ന പായസമാകുമ്പോൾ ഇളം മധുരമാണ് നമ്മളല്ലാതൊക്കെ ഉണ്ടാക്കും നല്ല മധുരത്തിലുണ്ടാക്കും ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലൊഴിക്കുകയാണ് ഇതിൽ കടന്ന് ഇനി അരി ഇങ്ങനെ വേവണം എന്നിട്ടാണ് ശരിയാവുന്നത് ഈ പാല് തിളച്ച് ഇതിൽ കിടന്ന് അരി ഇങ്ങനെ വെന്ത് കുറച്ച് നേരം വെന്ത് ഉറുകി വരണം അതാണ് ടേസ്റ്റ് അല്ലാതെ പാലും പഞ്ചസാരയും കൂടെ ഒന്നിച്ചൊഴിച്ച് ചിലരുണ്ടാക്കും അത് അത്ര എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെ കുറുകി വരുമ്പോൾ നല്ല സ്വാദാണ് പായസം റെഡിയായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകിയാൽ മതി ഇത് നോർത്തിലും അതുപോലെ പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഈ ഉണക്കലേരി അല്ല അവർ പച്ചരി എടുക്കും കാരണം അവർ ഖീറെന്ന് പറഞ്ഞാണല്ലോ ഉണ്ടാക്കുന്നത് പക്ഷെ ഇതിനാണ് കേട്ടോ ടേസ്റ്റ് നമ്മുടെ പായസത്തിനാണ് ടേസ്റ്റ് ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ഇടാൻ പോവാണ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഏലക്കാപ്പൊടി ഇട്ടു പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ട്യൂഷൻ ഇവിടെ നടന്നോണ്ടിരുന്ന സമയത്ത് നേരിട്ട് കുട്ടികൾ വന്നോണ്ടിരുന്ന സമയത്ത് ഞാൻ ധാരാളം പാൽപ്പായസവും ഉണ്ണിയപ്പവും ഒക്കെ ഈ അഷ്ടമിരോണിക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കും അതൊരു സന്തോഷം പക്ഷെ ഇപ്പൊ എല്ലാം ഓൺലൈനായി എന്ത് ചെയ്യാന് പിന്നെ അടുത്തൊക്കെയുള്ള കുട്ടികൾക്ക് കൊടുക്കും അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പാൽപ്പായസം നമ്മള് ഭഗവാന് എന്നുള്ള സങ്കല്പത്തിലുള്ളതിൽ ഞാന് പിന്നെ കിസ്മിസും കാഷ്യൂ ഒന്നും വറുത്തിടാറില്ല ഏലക്ക ഇടും അങ്ങനെ കഴിക്കുന്നതിനാണ് അതൊരു ടേസ്റ്റ് ഉണ്ണിയപ്പത്തിനായിട്ട് പച്ചരി ഞാനൊരു രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തി 3 മണിക്കൂർ വെച്ച് അത് വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ട് അതിനുശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ് നല്ല പൗഡർ പോലെ ഇനി ഇതൊന്ന് ഇടഞ്ഞെടുത്ത് തരികൾ മാറ്റിയിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഡ്രൈ ഗ്രൈൻഡറിലിട്ട് പൊടിക്കാൻ പറ്റും ഇങ്ങനെ ഇനി ഇതിനകത്തും തരികൾ മാറ്റി ഇടഞ്ഞെടുക്കും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഈ തേങ്ങ ചെറുതായിട്ടത് വറുത്തെടുക്കും ഉണ്ണിയപ്പത്തിനിടാനാണ് ചിലർ പച്ചയ്ക്ക് അങ്ങോട്ട് അരിഞ്ഞ് ചേർക്കും പക്ഷെ അതിലും ഒന്നുകൂടെ ടേസ്റ്റാണ് ചെറുതായിട്ടൊന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദാണ് ഇത് വറക്കാൻ തോന്നും അരിപ്പൊടി പൊടിച്ച് ഇടഞ്ഞ് വെച്ചിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ അപ്പം അതിലേക്ക് ഞാൻ 2 പഴം ചേർക്കുകയാണ് കാരണം പ്രിസർവ് ചെയ്യുന്നൊന്നും ഇല്ല ഉണ്ണിയപ്പം സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ പഴം ചേർക്കരുത് വളിച്ചു പോകും ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമല്ലേ വേണ്ടത് ഇത് ഒന്ന് അടിച്ച് ചേർക്കുവാണ് മിക്സിയിൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഈ വറുക്കുന്ന നാളികേരം ചേർക്കും ശർക്കരപ്പാനി ചേർക്കും ഉണക്കലരി എടുത്തും ഉണ്ടാക്കാം പഴം ഞാൻ ഇതിലേക്ക് മിക്സിയിൽ അടിച്ചിട്ടു ഇതാ വറുത്ത നാളികേരവും കൂടെ ചേർക്കുവാണ് ചിലർ മലപ്പുറം ഭാഗത്തൊക്കെ
ഞങ്ങളെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം. അവര് എങ്ങനെയാണെന്ന് അറിയാം, അവര് നാളികേരം ഇങ്ങനെ നമ്മളെ പോലെ ഇങ്ങനെ മുറിച്ചിടുകല്ല, അവര് ആ ചിരകി അങ്ങോട്ട് ചേർക്കും. അതിന് വേറെ ഒരു സ്വാദം, നല്ലത് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഞാൻ ഇത് കലക്കി റെഡിയാക്കി 3 മണിക്കൂർ വെക്കുന്നു. കാരണം ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ അതൊന്നും ചേർക്കുന്നില്ല. ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അതിൽ അതൊക്കെ ചേർക്കും. നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടാകുമ്പോൾ അതൊന്നുമില്ല. ഇത് ഇരുന്ന് കുറുകും, സ്വല്പം ഒന്ന് മാവ് കുറുകും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നോക്കിയപ്പോ ശർക്കരപ്പാനി പാകമാണ് ശർക്കര, അതിന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. എന്തായാലും ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞേ ഉണ്ടാക്കുന്നുള്ളൂ. ഉണ്ണിയപ്പത്തിന്റെ മാവ് ഞാൻ അപ്പക്കാരയിലേക്ക് കോരി ഒഴിക്കാൻ പോകുന്നു. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നിലും നിറച്ചങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഉള്ളൊരു 3/4 ഭാഗമേ ഒഴിക്കാവൂ, കാരണം അത് തെറിച്ച് പുറത്തേക്ക് വരരുത്. ആ രീതിയിൽ വേണം നമ്മളെ ഒഴിക്കാനേ വെളിച്ചെണ്ണ. പണ്ടൊക്കെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം മൂത്ത് വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ വന്നിരിക്കണം. നിറച്ച് ആദ്യമേ കുഴിയിൽ ഒഴിച്ചാൽ എല്ലാം തെറിച്ച് പുറത്തു പോകും. അങ്ങനെ പാടില്ല. ഇനിയിപ്പോൾ ഒരു വശം മൂത്തിന് നമ്മൾ തിരിച്ചിട്ട് എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പോകും. തിരിച്ചിട്ട് മൂപ്പിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പം വെന്ത് കഴിയുമ്പോൾ ഞാൻ സാധാരണ പപ്പടം നമ്മൾ കാച്ചിയെടുക്കുന്ന കമ്പി കൊണ്ട് കുത്തി കുത്തി ഇങ്ങോട്ട് എടുക്കും. ഇതാ ഉണ്ണിയപ്പങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കുത്തിയെടുത്തു. ഉണ്ണിയപ്പത്തിന് മാവ് കലക്കിയ സമയത്ത് കുറച്ച് എള്ളു കൂടി ചേർത്ത് പറയാൻ മറന്നുപോയി. ഒരു ട്രിപ്പ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തു. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നു. കാരണം 7 എണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയതാണ് ഈ അപ്പക്കാര. പിന്നെ എൻ്റെ ഓടിൻ്റെ അപ്പക്കാരം ഇല്ല എൻ്റെ കയ്യിൽ. വലിയതുണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിലില്ല. കുടുംബത്തുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറേ സമയം പിടിക്കും. പക്ഷേ ഒരു ട്രിപ്പ് എടുത്തു, കറക്റ്റായിട്ട് വന്നു. ഭഗവാന് നേദിക്കാൻ വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം, പൽപായസം, അവലും പഴവും, കൽക്കണ്ടവും ഇതൊക്കെ നേദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതെല്ലാം എടുക്കുകയുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുകയുള്ളൂ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ ഇടണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.